അരിക്കൊമ്പൻ കുമളിയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ കൊട്ടാരക്കര ദിണ്ടികൾ ദേശീയപാത മുറിച്ചു കടന്ന് ലോവർ ക്യാമ്പ് പവർ ഹൗസിന് സമീപത്തെ വനത്തിലെത്തി. അരിക്കൊമ്പന്റെ പുതിയ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ചേരുകയാണ്. രാഹുൽ, ഈ അവിടെയാണെങ്കിലും ജനവാസ മേഖലയിലേക്ക് പലപ്പോഴും ഇറങ്ങുന്നു. ഈ കഴിഞ്ഞ തവണയും ആകാശത്തേക്ക് വെടിയുതിർത്താണ് അരിക്കൊമ്പനെ തിരിച്ച് വനത്തിലേക്ക് കയറ്റിയതെന്നാണ് നമുക്ക് മനസ്സിലായത്. ഇപ്പോൾ കുമളിയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ അകലെ അരിക്കൊമ്പൻ ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് അല്ലേ? കൃഷിന തീർച്ചയായിട്ടും കുമളിയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ ലോവർ ക്യാമ്പിന് സമീപം, അതായത് തമിഴ്നാട് ലോവർ ക്യാമ്പിന് സമീപത്തെ വനത്തിലാണ് അരിക്കൊമ്പൻ ഉള്ളത്. ഈ അരിക്കൊമ്പൻ ഫണ്ട്സുകാർക്ക് ആശ്വസിക്കാൻ അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള ഒരു വകുപ്പാണ് ഇപ്പോൾ എന്തായാലും സംഭവിച്ചിട്ടുള്ളത്. അതായത് നിലവിൽ അരിക്കൊമ്പൻ നീങ്ങുന്നത് ചിന്നക്കനാൽ ദിശയിലേക്കാണ്. നേരത്തെ അരിക്കൊമ്പൻ പെരിയാർ കടുവാസ കേന്ദ്രത്തിലും അതുപോലെ തന്നെ മേഘമലയിലും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചിന്നക്കനാലിലേക്ക് പോകണമെങ്കിൽ ദേശീയപാത മുറിച്ചു കടക്കണം, അല്ലെങ്കിൽ ചിന്നമന്നൂരോ കുമളി ടൗണോ മുറിച്ചു കടക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത്തരമൊരു സാഹചര്യം ഉണ്ടാവില്ല, അതിന് വനംവകുപ്പ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വനംവകുപ്പിന്റെ കണ്ണു വെട്ടിച്ച് ഇന്ന് എന്തായാലും കൊട്ടാരക്കര ഡിണ്ടികൾ ദേശീയപാത മുറിച്ചു കടന്ന് അരിക്കൊമ്പൻ എതിർദിശയിലെ വനത്തിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കമ്പംമേട്ട് വഴി രാമക്കൽമേട് എത്തി അവിടെ നിന്ന് മതികെട്ടാനൊലയിലേക്ക് എത്തിയാൽ ചിന്നക്കനാലിലേക്ക് അരിക്കൊമ്പൻ എത്തുക എന്നുള്ളത് ഏറ്റവും എളുപ്പമായ വഴി തന്നെയാണ്. അത് കേരള തമിഴ്നാട് അതിർത്തി വനമേഖലയിലൂടെ തന്നെ ഒരു തടസ്സവും ഇല്ലാതെ സഞ്ചരിക്കാൻ കഴിയും. അത് പക്ഷേ അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വനംവകുപ്പ് കേരളവും തമിഴ്നാടും കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കേരള വനംവകുപ്പ് ഡിപി സിഗ്നലുകൾ കൃത്യമായിട്ടും തമിഴ്നാടിന് കൈമാറുന്നുണ്ട്. മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ഒരു സംഘം തമിഴ്നാട് വനംവകുപ്പിനെ സഹായിക്കാനായിട്ട് തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ടുമുണ്ട്. അങ്ങനെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അത് തിരികെ പെരിയാർ കടുവാസങ്കേയത്തിലേക്ക് തിരികെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ തിരിച്ചു കയറ്റാൻ വേണ്ടിയുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത് പോകുന്ന ദിശ അത് ചിന്നക്കനാൽ ദിശയിലേക്ക് തന്നെയാണ്. അത് ഈ ചിന്നക്കനാലിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. മാത്രമല്ല തമിഴ്നാട്ടിലെ ജനവാസ മേഖലയും ഉണ്ട്, അവിടുത്തെ ജനങ്ങൾക്കും ആശങ്കയുണ്ട്. മാത്രമല്ല കമ്പംമേട്ടിലേക്ക് കയറുകയാണ് എങ്കിൽ എല്ലാ അതിർത്തിയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. വനത്തിലൂടെ തന്നെയാണ് പോകുന്നതെങ്കിൽ സഞ്ചരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവർക്ക് ജനവാസ മേഖല അവിടെയും ഉണ്ട് കമ്പംമേട്ടിലും. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അരിക്കൊമ്പൻ ഇപ്പോൾ ഈ കൊട്ടാരക്കര ഡിണ്ടികൾ പാത മുറിച്ചു കടന്നതോടെ ഉണ്ടായിരിക്കുകയാണ്. വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി ഇനി ഉണ്ടാകാൻ പോകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം തലപുകയ്ക്കേണ്ട സമയമായിരിക്കുന്നു. കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയില്ല എങ്കിൽ ഒരു പക്ഷേ അരിക്കൊമ്പന് ചിന്നക്കനാലിലേക്കുള്ള യാത്ര എളുപ്പമാകും. അത് തിരികെ വരാനും, അതായത് പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് തിരികെ വരാനുള്ള സാധ്യതയും അതുപോലെ തന്നെയുണ്ട്. എന്തായാലും എന്താണ് സംഭവിക്കുന്നത്? രാഹുൽ, എന്തായാലും കൗതുകകരമായ കാര്യമാണ് പെരിയാറിൽ വിട്ട അരിക്കൊമ്പൻ ഇപ്പോൾ കുമളിയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ ചിന്നക്കനാലിലേക്ക് വരാനുള്ള ഒരു ശ്രമമാണോ എന്ന് സംശയിക്കുന്നു. എന്നാൽ വിശദാംശങ്ങൾ ഇനിയും അറിയേണ്ടതായിരിക്കുന്നു. രാഹുൽ വിജയനാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ നൽകിയത്. Thank you.